Hello friends, I am Dr. Farzana. Welcome back to my channel. Nipah virus ne kurche pradhana petta karyangal parnatharam. Okay, adu engenaana adu pagarunnathu adhe pole thanne adu nammal pedikkendathu undo allel Nipah virus endana actually adu ee palandini vavalil ninnu mathramana spread cheyunnathu pinne adinu vella chigilsayo marunnu undo Nipah virus namukku thadayan pattumo adinte symptoms allel adinte lakshanangal endokkeyana idokke namukkonu nokka. Nipah virus നമ്മുടെ കേരളത്തിൽ ഇത് മൂന്നാമത്തെ തവണയാണ് വരുന്നത് 2018 ല് ഇത് ഏകദേശം വന്നിട്ട് ഏകദേശം 17-18 ഓളം ആൾക്കാർ മരണം സംഭവിച്ചിട്ടുണ്ട് Nipah virus ഒരു RNA virus ആണ് ഇത് മെയിൻ ആയിട്ട് ഇത് എന്ത് വഴിയാണ് പകരുന്നത് വെച്ചാൽ നമ്മുടെ പഴന്തീനി വവ്വാലുകളിൽ നിന്നാണ് മെയിൻ ആയിട്ട് പകരുന്നത് പിന്നെ വൈറസിൽ നിന്നും ഇതേപോലെ തന്നെ വേറെ മൃഗങ്ങളിൽ നിന്നും പിന്നെ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കും ഇത് പകരാം മെയിൻ ആയിട്ട് ഈ പഴന്തീനി വവ്വാല് മെയിൻ ആയിട്ട് തിന്നണ പഴവർഗ്ഗങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ചാമ്പയ്ക്ക പേരയ്ക്ക അതുപോലെ തന്നെ മാങ്ങ എന്നൊക്കെയാണ് അപ്പം ഇത് കടിച്ചിട്ടിട്ട് ഉള്ള ഈ പഴങ്ങളാണെങ്കിൽ നമ്മൾ അത് ഒരിക്കലും ഉപയോഗിക്കാതിരിക്കുക ഇനി ഒരു മനുഷ്യനിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇങ്ങനെ പകരുക നോക്കാം ഇത് മെയിൻ ആയിട്ട് പകർന്നത് ചുമയ്ക്കുമ്പോഴോ അതേപോലെ തന്നെ തുമ്മുമ്പോഴോ അതിന്റെ ഡ്രോപ്ലെറ്റ്സ് വീണിട്ട് അത് ബാക്കിയുള്ളവർക്ക് അങ്ങനെ പകരാം വൈറസ് പകരാം 4-14 ദിവസം വരെയാണ് ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് അപ്പം ഈ ഒരു ടൈമിൽ നമ്മൾ ഐസൊലേഷൻ അപ്പം നോക്കുമ്പോൾ അത് വളരെ പ്രധാനമാണ് ഓക്കെ ഐസൊലേറ്റഡ് ആയി നിന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് പകരുന്നത് നമുക്ക് തടയാൻ സാധിക്കും നിപ്പയുടെ ബാക്കി വൈറസിൽ നിന്ന് എന്താ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ വ്യാപനശേഷി കുറവാണെങ്കിലും പക്ഷേ അതിന്റെ മരണനിരക്ക് വളരെ കൂടുതലാണ് ഏകദേശം 50% മരണനിരക്ക് ഉണ്ട് ഇനി ഇതിന്റെ ലക്ഷണങ്ങൾ നമുക്ക് നോക്കാം നിപ്പോ വൈറസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ആദ്യമായിട്ട് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് തൊണ്ടവേദന ഉണ്ടാവാം പിന്നെ അതുപോലെ തന്നെ നല്ല ചുമ ഉണ്ടാവാം പിന്നെ അതുപോലെ തന്നെ ഭയങ്കര തലവേദന സാധാ തലവേദന നല്ല രീതിയിലുള്ള തലവേദന ഉണ്ടാവാം പിന്നെ അതുപോലെ തന്നെ പനിയാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ കണ്ടുവരുന്നത് പിന്നെ കുറച്ചും കൂടിയും അത് കൂടുതലാവുകയാണെങ്കിൽ ഒരു സെക്കൻഡ് സ്റ്റേജ് ആയിട്ട് കാണുന്നത് ഛർദി കാണാം പിന്നെ പെട്ടെന്ന് തല കറങ്ങുന്ന ഒരു അവസ്ഥ പിന്നെ വളരെയധികം ക്ഷീണം ഉണ്ടാവുക ഇതൊക്കെയാണ് പിന്നെ കുറച്ചും കൂടി കൂടുതലൊരു റേറ്റ് ആയിട്ട് കാണുന്നത് പിന്നെ മൂന്നാം ഘട്ടം അല്ലെങ്കിൽ കുറച്ചും കൂടിയും ഡേഞ്ചർ ആയിട്ട് ഉള്ള ഇതാണ് കോമ സ്റ്റേജിലേക്ക് പോകുന്നൊരവസ്ഥ അത് തലച്ചോറിനെയൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ കോമ സ്റ്റേജിലേക്ക് പോകുന്നൊരവസ്ഥ ഇതേപോലെ തന്നെ ഗുരുതരമായ അവസ്ഥ വരികയാണെങ്കിൽ ഇതേപോലെ തന്നെ ശ്വാസമുട്ടൽ ഉണ്ടാവാം നമ്മളുടെ ശ്വാസകോശത്തെയൊക്കെ ബാധിച്ചിട്ട് ശ്വാസമുട്ടൽ ഉണ്ടാവാം അതുപോലെ തന്നെ തലച്ചോറിനെ ബാധിക്കുകയാണെങ്കിൽ ബോധക്ഷയം വരാം അതേപോലെ തന്നെ പിന്നെ അങ്ങനെ കോമ സ്റ്റേജിലേക്ക് പോയിട്ട് മരണം വരെ സംഭവിക്കാം ഇനി നിപ്പ വൈറസിന് ചികിത്സയുണ്ടോ അല്ലെങ്കിൽ അതിനുള്ള മരുന്നുണ്ടോ നോക്കാം 100% ഫലപ്രദമായ ഒരു മരുന്ന് ഈ നിപ്പ വൈറസിനെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല പിന്നെ പിന്തുണ ചികിത്സ വഴി അല്ലെങ്കിൽ സപ്പോർട്ടീവായിട്ടുള്ള കെയർ വഴി ഏകദേശം 60% ആൾക്കാരെ നമുക്ക് രോഗം മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ബാക്കി ഒരു 40-50% ആൾക്കാരുടെ കാര്യമാണ് മരണത്തിലോട്ട് പോകാൻ ചാൻസ് അല്ലെങ്കിൽ സിവിയർ ആയിട്ട് മാറാൻ ചാൻസ് ഉള്ളത് ഇനി നിപ്പ വൈറസിനെ എങ്ങനെ പ്രതിരോധിക്കാം അല്ലെങ്കിൽ നമുക്ക് പ്രിവെന്റീവ് ആയിട്ടുള്ള എന്തൊക്കെയാണ് കാര്യങ്ങൾ നോക്കാം നിപ്പ വൈറസിന് മെയിൻ ആയിട്ട് നമ്മൾ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി നമ്മൾ കേരളത്തിൽ നമ്മൾ നിപ്പ വൈറസ് വന്നതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം അറിയാം എന്തൊക്കെയാണ് നമ്മൾ തടയേണ്ട കാര്യങ്ങളെന്ന് ഒന്ന് മെയിൻ ആയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രോഗലക്ഷണമുള്ള ആൾക്കാർ ഈ ലക്ഷണങ്ങൾ പറഞ്ഞ ആൾക്കാരുണ്ടെങ്കിൽ അവരെ നമ്മൾ ഇതേപോലെ ഐസൊലേറ്റ് ചെയ്യുക കൊറോണ പേഷ്യൻസിനെ പോലെ തന്നെ നമ്മൾ അവരെ ഐസൊലേറ്റ് ചെയ്യുകയാണ് വേണ്ടത് പിന്നെ അവരുമായി അധികം ഇടപഴകുന്നത് ഒഴിവാക്കുക പിന്നെ അവർ തുമ്മുകയാണ് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഒന്നില്ല അവരോട് കർച്ചീഫൊക്കെ യൂസ് ചെയ്യാൻ പറയുക അല്ലെങ്കിൽ നമ്മൾ കർച്ചീഫ് അങ്ങനത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യാം ഓക്കെ പിന്നെ എവിടെയെങ്കിലും പുറത്തൊക്കെ പോയി വരികയാണെങ്കിൽ നമ്മൾ എന്തായാലും കൈ നന്നായിട്ട് സോപ്പിട്ടൊരു 20-30 സെക്കൻഡോളം സോപ്പിട്ട് നന്നായിട്ട് കഴുകുക പിന്നെ ഇതേപോലെ തന്നെ പുറത്തുനിന്ന് വന്ന ഡ്രസ്സാണെങ്കിൽ അത് ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ സോപ്പിലോ ഇട്ട് നന്നായിട്ട് കഴുകിയിട്ട് മാത്രം ഉപയോഗിക്കുക പിന്നീട് പിന്നെ അതുപോലെ തന്നെ ഈ നമ്മുടെ കോവിഡിന്റെ പ്രോട്ടോകോൾ തന്നെ നമുക്ക് പാലിക്കാം പിന്നെ ഇപ്പം നിയന്ത്രണങ്ങളൊക്കെ ഏകദേശം തുടങ്ങിയിട്ടുണ്ട് കോഴിക്കോട്ടിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നിയന്ത്രണങ്ങൾ വന്നിട്ടുണ്ട് മെയിൻ ആയിട്ട് അനാവശ്യമായിട്ട് പുറത്തു പോകുന്നത് ഒഴിവാക്കുക
പുറത്തു പോയി വന്നാൽ തന്നെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ അതിനെ കെയർ ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ പഴവർഗ്ഗങ്ങൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കടിച്ചിട്ട് ഒരു പഴവർഗ്ഗങ്ങളും കഴിക്കാതിരിക്കുക. അതേപോലെ തന്നെ അതിൻ്റെ ചെറിയൊരു കോറനാണെങ്കിൽ കൂടി അത് നമ്മൾ പിന്നെ അത് യൂസ് ചെയ്യേണ്ട, അത് കളഞ്ഞാലും കുഴപ്പമില്ല. ഓക്കെ, ഇനി വേറെ എന്താന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നല്ലൊരു ഫ്രൂട്ട് അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു പഴം വാങ്ങിച്ചു കൊണ്ടുവരികയാണെങ്കിൽ പഴങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവരികയാണെങ്കിൽ അത് നമ്മൾ നന്നായിട്ട് നല്ല വെള്ളത്തിൽ കഴുകുക. അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു സേഫ് ആയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോഡാ പൊടി ഉണ്ടല്ലോ, സോഡാ പൗഡർ, അത് നമ്മളൊരു 5 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തിയിട്ട് ഈ ഫ്രൂട്ട്സ് ഇട്ട് വെക്കുക. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സദാ വെള്ളത്തിൽ പിന്നെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നിപ്പോ വൈറസിനെ കുറിച്ച് കുറേ മിത്സ് അല്ലെങ്കിൽ തെറ്റായ ധാരണകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറേ പ്രചരിക്കുന്നുണ്ട്. മെയിനായിട്ട് നമ്മൾ കുടിക്കുന്ന പാലിലൂടെയും അതേപോലെ തന്നെ മുട്ട കഴിക്കുമ്പോഴൊക്കെ ഈ നിപ്പോ വൈറസ് പകരാന്ന്, അതൊരിക്കലുമില്ല, അതൊക്കെ തെറ്റായ ധാരണയാണ്. ഇനി എന്തുകൊണ്ടാണ് നിപ്പ വൈറസ് ഇത്ര ഡേഞ്ചറസ് ആയത്? അതിന് മെയിൻ മരണത്തിലേക്ക് പോകാനുള്ള മെയിൻ 3 കാരണങ്ങളുണ്ട്. ഫസ്റ്റ് എന്ന് വെച്ചാൽ ന്യൂമോണിയ ബാധിച്ചിട്ട് മരണം സംഭവിക്കാം. ന്യൂമോണിയ ബാധിച്ചെന്ന് വെച്ചാൽ ഫസ്റ്റ് ലങ്സിനെ, നമ്മൾ ഇപ്പം വൈറസ് കയറിയ ഉടനെ തന്നെ ലങ്സിലേക്കാണ് കയറുക. ഓക്കെ, അപ്പോൾ ലങ്സിൽ കയറിയിട്ട് അത് പിന്നെ ന്യൂമോണിയ ആയിട്ട് മാറിയിട്ട് അത് കുറച്ചും കൂടി സിവിയർ ആയി കഴിഞ്ഞാൽ മരണം സംഭവിക്കാം. അതുപോലെ തന്നെ ഇനി ഈ ലങ്സിൽ നിന്നും ഇതേപോലെ തന്നെ നമ്മുടെ തൊണ്ടയിൽ നിന്നൊക്കെ ഈ വൈറസ് നമ്മുടെ ബ്ലഡിലേക്ക്, നമ്മുടെ ചോരയിലേക്ക്, രക്തത്തിലേക്ക് കയറി കഴിഞ്ഞുകഴിഞ്ഞാൽ അത് സെപ്റ്റിസീമിയ എന്ന് പറയും. സെപ്റ്റിസീമിയ എന്ന് പറഞ്ഞാൽ ഒരു അസുഖം ഉണ്ടാകും. അങ്ങനെ ബ്ലഡിൽ പെട്ടെന്ന് എന്താണ് ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ ബി പി പെട്ടെന്ന് കുറയാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ തലകറക്കം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് ബോധം പോകാനും ഇതേപോലെ തന്നെ കോമാ സ്റ്റേജിലേക്ക് പെട്ടെന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട്, അത് ബ്ലഡിലേക്ക് കയറി കഴിഞ്ഞാൽ. ഇനി കുറച്ചും കൂടി സിവിയർ ആയിട്ടുള്ള കേസാണ് നമ്മുടെ തലച്ചോറിനെ അല്ലെങ്കിൽ ബ്രെയിനിനെ ബാധിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, തലച്ചോറിനെ ബാധിച്ചു കഴിഞ്ഞാൽ തലേനെ കവർ ചെയ്യണ ഒരു അതിനെ എൻസെഫലൈറ്റിസ് എന്ന് പറയും. അങ്ങനത്തെ ഒരു എൻസെഫലൈറ്റിസ് എന്ന് പറഞ്ഞൊരു അസുഖം ഉണ്ടാക്കുകയും ഇതേപോലെ തന്നെ കോമാ സ്റ്റേജിലോട്ട് പെട്ടെന്ന്, രോഗി പെട്ടെന്ന് കോമാ സ്റ്റേജിലോട്ട് പോയിട്ട് മരണം സംഭവിക്കാനും ചാൻസ് ഉണ്ട്. അപ്പം ഈ 3 കാരണങ്ങളാണ് ഈ ഒരു നിപ്പ വൈറസ് ബാധിച്ച ഒരാൾ മരിക്കാൻ കാരണം മെയിനായിട്ട്. ഓക്കെ, ചിലവർക്ക് മസിൽസിനൊക്കെ ബാധിച്ചിട്ടും മരണം സംഭവിക്കുന്നത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കാട്ടും കൂടുതൽ ഈ കാരണങ്ങളൊക്കെയാണ്. അപ്പോൾ നിപ്പ വൈറസ് അധികം നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിന് മെയിനായിട്ട് വേണ്ടത് പ്രതിരോധവും പിന്നെ അതേപോലെ തന്നെ ജാഗ്രതയുമാണ് വേണ്ടത്. നിപ്പ വൈറസിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സിലൊന്ന് ടൈപ്പ് ചെയ്തിട്ടാൽ മതി, അതിന് തീർച്ചയായിട്ടും അതിനുള്ള മറുപടി ആയിട്ട് വരും. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക, പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാൻ മടിക്കരുത്. So it's me, Dr. Farzana, signing off. Bye.